Hi, good morning students, welcome all to my second lecture, wave function. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെയും ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സാണ് അടിസ്ഥാനമായും കംപ്ലീറ്റ് ആയിട്ടുമുള്ളതെന്നും നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അപ്രോക്സിമേഷൻ മാത്രമാണെന്നും മനസ്സിലാക്കുകയുണ്ടായി. കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ക്വാണ്ടം മെക്കാനിക്സിലെ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിലെ എല്ലാ എക്സ്പ്ലനേഷനുകളും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വേവ് ഫംഗ്ഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് വേവ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആൻഡ് മൊമെൻ്റ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു മൂവിങ് ബോഡി, അത് ഇനി എന്താകാം, ഒരു പോയിൻ്റ്, ഒരു ബോളാകാം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളാകാം, അല്ലെങ്കിൽ ഒരു കാറാകാം, എന്തോ ആകാം, അതിൻ്റെ പ്രസൻ്റ് സ്റ്റേറ്റ് എക്സും പിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ കോൺഫിഗറേഷനെ പറയുന്നത്. ആ എക്സും പിയും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ പൊസിഷൻ, ആ സ്റ്റേറ്റിൻ്റെ ഫ്യൂച്ചർ, ഇഫ് യു നോ ദ വാല്യൂ ഓഫ് ഫോഴ്സ്, ഓരോ സമയത്തും ഫോഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഇനിഷ്യൽ വാല്യൂ ഓഫ് എക്സും പിയും ഉപയോഗിച്ച് നമുക്ക് ഫൈനൽ വാല്യൂസ്, ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് പി കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സബ്അറ്റോമിക് പാർട്ടിക്കിൾസായ ഇലക്ട്രോണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇലക്ട്രോണിൻ്റെ ഡിഫ്രാക്ഷൻ െക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഒരേ സമയത്ത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെയാണ് നമ്മൾ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് യഥാർത്ഥത്തിൽ ഉണ്ടായത് സബ്അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ സബ്അറ്റോമിക് പാർട്ടിക്കിൾസായ ഇലക്ട്രോണിന് എക്സും പിയും ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ മെക്കാനിക്സ് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ശരിയാകുകയില്ല. കാരണം ഒരേ സമയത്ത് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ എക്സും പിയും ആക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ഓരോന്നിൻ്റെയും എറർ നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുപയോഗിച്ചിട്ടാണ് ഒരു മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ദ കോൺഫിഗറേഷൻ ഓഫ് എ ക്വാണ്ടം ഒബ്ജക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ എ വേവ് ഫംഗ്ഷൻ ഡിനോട്ടഡ് ബൈ സൈ ഓഫ് എക്സ്, ഡിനോട്ടഡ് ബൈ സൈ ഓഫ് എക്സ്. കമ്മിങ് ടു ദ സെക്കൻഡ് സ്ലൈഡ്, വാട്ട് ഡസ് സൈ ഓഫ് എക്സ് മീൻസ്? Actually, psi of x doesn't have any physical meaning, but the square of the magnitude of psi of x determines the probability that an object is found at the position x, that an object in the state. Adhaayid, psi of x in a physical meaning illengilum, psi square x, adhaayid, the magnitude of psi square x in the value പ്രോബിലിറ്റി ഡെൻസിറ്റിക്ക് തുല്യമായിരിക്കും. അത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു പാർട്ടിക്കിളിനെ, അതായത് ഈ വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ കാണാനുള്ള സാധ്യത, പ്രോബിലിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് വിശദമാക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. രണ്ടാമത്തെ ഒരു കാര്യം,
വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. അതായത് അതിനൊരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എപ്പോഴും ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഗിങ് പാർട്ട് അല്ലെങ്കിൽ ഈ റിയൽ പാർട്ട് അതിൻ്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഫേസ് പാർട്ടായിരിക്കും. എന്ന് വെച്ചാൽ ദ ആംഗിൾ ദർ ഈസ് സം ഫേസ് ലാഗ് ബിറ്റ്വീൻ ദ റീസൺ ആൻഡ് ദ റിസൾട്ട്. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. മാത്രമല്ല ഈ വേവ് ഫംഗ്ഷൻ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, മാത്രമല്ല അത് മൾട്ടിപ്പിൾ വാല്യൂഡ് ആയിരിക്കാൻ പാടില്ല. കമ്മിങ് ടു ദ തേർഡ് സ്ലൈഡ്, എഗെയിൻ വി ആർ എക്സ്പ്ലെയിനിങ് മോർ അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ. ഐ ഹാവ് ഗിവൺ ദ ലിങ്ക് ഓഫ് എ വീഡിയോ, യൂട്യൂബ് ലിങ്ക് ഓഫ് എ വീഡിയോ എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് എ വേവ് ഫംഗ്ഷൻ. സോ ഐ സെഡ് ദ വേവ് ഫംഗ്ഷൻ ഹാസ് നോ ഫിസിക്കൽ ഇന്റർഫറേഷൻ by itself. The square of its absolute magnitude evaluated at a particular place at a particular time is proportional to the probability of finding the body there at that time. The linear momentum, angular momentum and energy of the body are the other quantities that can be established from psi. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, എനർജി, അതായത് ഫ്യൂച്ചർ വാല്യൂസ്, ഈ വാല്യൂസ്, ഈ പാരാമീറ്റേഴ്സ്, മെക്കാനിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം ഈ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ സൈ, എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനെ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. When its freedom of motion is limited by the action of external forces. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ്, പുറത്തുള്ള ഫോഴ്സസിൻ്റെ ആക്ഷൻ കൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ മോഷൻ കൺസ്ട്രെയിൻഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒരു മോഷനെ ലിമിറ്റ് ചെയ്യുമ്പോൾ, എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് ആ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ പാരാമീറ്റേഴ്സായ ആംഗുലർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞു വേവ് ഫംഗ്ഷൻ കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈ സ്റ്റാർ സൈ, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇൻ ടു ദ ഫംഗ്ഷൻ. ഈ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഇൻ ടു ഫംഗ്ഷന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫോർത്ത് സ്ലൈഡ്. ഇവിടെ നമുക്ക് വേവ് ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോർമലൈസേഷൻ, വി കം ടു ദ സിക്സ്ത് സ്ലൈഡ്. ദ നോർമലൈസേഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ ഈസ് എ കണ്ടീഷൻ. ദറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബൗണ്ടറി കണ്ടീഷൻ. സോ ദ പ്രോബബിലിറ്റി ഓഫ് എ ഫൈൻഡിങ് ദ ബോഡി all over the space will be finite. That means if the body is somewhere, that means there will be a non-zero probability of finding the particle. appo oru particle exist cheyunnundengil ee prapanchathil evideyengilum vechi aa particle ne kaananulla probability 1 aayirikkum. adukondu normalization condition ennu parayunnathu ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്ക്വയർ മോഡ് സൈ സ്ക്വയർ ഡി വി ഈസ് ഈക്വൽ ടു 1. അതേസമയത്ത് സൈ സ്ക്വയർ ഡി വി ഇൻ്റഗ്രൽ സൈ സ്ക്വയർ ഡി വി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പാർട്ടിക്കിൾ ഡസൻറ്റ് എക്സിസ്റ്റ്. പക്ഷേ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈ സ്ക്വയർ ഡി വി ഈസ് ഈക്വൽ ടു 1. ഓഫ് ദ പാർട്ടിക്കിൾ എക്സിസ്റ്റ് സംവെയർ അറ്റ് ഓൾ ടൈംസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഡി വി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേവ് ഫംഗ്ഷനെ നമ്മൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. ഇനി ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് ഇത് നോർമലൈസബിൾ ആയിരിക്കണം, രണ്ടാമതായിട്ട് അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പൊസിഷനിൽ ആ സിസ്റ്റത്തിന് ഒരൊറ്റ പ്രോബബിലിറ്റി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ഒരൊറ്റ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു പാർട്ടിക്കിളിന് രണ്ട് പൊസിഷൻ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രോബബിലിറ്റി ഒന്നായി ഒരൊറ്റ വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് സിംഗിൾ സൈസ് സിംഗിൾ വാല്യൂഡ് ആയാൽ മാത്രമേ സൈ സ്ക്വയറും സിംഗിൾ വാല്യൂഡ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ് എവരിവെയർ. അതുമാത്രമല്ല, ഡോ സൈ ബൈ ഡോ എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മസ്റ്റ് ബി ഫൈനൈറ്റ് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അങ്ങനെയുള്ള വേവ് ഫംഗ്ഷൻ മാത്രമേ ഫിസിക്കൽ മീനിങ് ഫുൾ റിസൾട്ട്സ്, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ മൊമെൻറ്റം എനർജിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേവ് ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഷുഡ് എക്സിസ്റ്റ് ആൻഡ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് ഫൈനൈറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ പാരാമീറ്റേഴ്സായ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇഫ് ഐ ആം ഹാവിങ് എ ടു പൊസിഷൻ എക്സ് വൺ ആൻഡ് എക്സ് ടു, ദെൻ ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു സൈ സ്ക്വയർ ഡി എക്സ്. നൗ I am giving a plot of wave function and the probability. So in the left side, in the red color, you see the wave function and the corresponding probability is plotted in the blue color. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ചുമപ്പ് നിറത്തിൽ വേവ് ഫംഗ്ഷനും വലതുവശത്ത് നീല നിറത്തിൽ അതിൻ്റെ പ്രോബിലിറ്റിയും വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് എടുത്താൽ ആ ചുമപ്പ് വേവ് ഫംഗ്ഷൻ ഒരു സിംഗിൾ പീക്കാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഒരു പീക്കായിരിക്കും കിട്ടുക, പക്ഷേ കുറച്ച് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പീക്കുള്ള പോയിൻ്റ് എക്സിലാണ് അതിൻ്റെ പ്രോബിലിറ്റി മാക്സിമം. അപ്പോൾ പ്രോബിലിറ്റി മാക്സിമമായ ആ പോയിൻ്റിലാണ് ആ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത കൂടുതൽ. രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും അതേപോലെ സിംഗിൾ പീക്കായ ഒരു വേവ് ഫംഗ്ഷനാണ്, പക്ഷേ അത് കുറച്ച് കുറച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും, ഒരു പീക്ക് ഉണ്ടായിരിക്കും, ആ പീക്കിലും ആയിരിക്കും പ്രോബിലിറ്റി മാക്സിമം, ആ പോയിൻറ്റിലായിരിക്കും ആ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത കൂടുതൽ. പക്ഷേ മൂന്നാമത്തെ വേവ് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അതൊരു സൈനസോയിഡൽ വേവ് ഫംഗ്ഷനാണ്, കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ് ആണ്. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ മോഡല്, റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ഇതേപോലെ തന്നെയാണ് നാലാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാലും അതും ഒരു സൈനസോയിഡൽ വേവ് ഫംഗ്ഷനാണ്, പക്ഷേ ഫ്രീക്വൻസി മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു കോൺസ്റ്റൻറ്റ് ഫൈനൈറ്റ് വാല്യൂ കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു 8.04 അല്ല എഴുതിയേക്കുന്നത്, യഥാർത്ഥത്തിൽ ഇതൊരു ഒരു വേവ് ഫംഗ്ഷൻ മൾട്ടിപ്പിൾ വാല്യൂഡ് വേവ് ഫംഗ്ഷൻ വരച്ചിരിക്കുകയാണ്. അതായത് ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂ രണ്ടും മൂന്നും വാല്യൂസ് ഓഫ് സൈ ഉണ്ട്. അങ്ങനത്തെ കേസ് വരുമ്പോൾ ഇതിനൊരു ആൻസർ ഇല്ല, ഇത് ഇറ്റ് ഈസ് എ സ്റ്റുപ്പിഡ് വേവ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ഒരു എക്സ് വാല്യൂവിന് പല സൈ വാല്യൂസ് വരുന്ന കേസ് ഉണ്ടാകാൻ സാധ്യതയില്ല, അത് ഒരു സ്റ്റുപ്പിഡ് വേവ് ഫംഗ്ഷനാണ്, അങ്ങനത്തെ വേവ് ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാവുകയില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ദ ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രോബിലിറ്റി എങ്ങനെയായിരിക്കും, സെക്കൻഡ് വേവ് ഫംഗ്ഷനെ കുറിച്ചും പറയുന്നുണ്ട്, തേർഡ് വേവ് ഫംഗ്ഷനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ എക്സ് ദ ഹോൾ മോഡുലസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 1. അതുപോലെ തന്നെയാണ് ഫിഫ്ത്ത് വേവ് ഫംഗ്ഷൻ സ്റ്റുപ്പിഡ് ആണെന്നും പറയുന്നുണ്ട്. സോ വിത്ത് ദിസ് ഐ കംപ്ലീറ്റഡ് ദ വേവ് ഫംഗ്ഷൻ ആൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ. I hope you understand. I hope you can enjoy this lecture properly. We will see you in the next video. Thank you, one and all. Hi.